കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിഷായ ചെട്ടിനാട് ചിക്കൻ കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഈ ചെട്ടിനാട് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ചൂസ് ചെയ്താലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അര കിലോ ബോണോടുകൂടിയ ചിക്കനാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് കൂടുതലും എല്ലുള്ള ചിക്കൻ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മാരിനേഷൻ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അതും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു 30 മിനിറ്റൊക്കെ ഇതൊന്ന് മാറ്റി വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബേ ലീഫ് ഒരു 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താലും മതിയാവും. പിന്നെ മുഴുവനായിട്ടുള്ള മല്ലിയാണ്, മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ. മുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. പിന്നെ ജീരകം, നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ജീരകം 1¼ ടീസ്പൂൺ. പെരിഞ്ജീരകം 1 ടീസ്പൂൺ. പിന്നെ 2 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉലുവ 1¼ ടീസ്പൂൺ മതിയാവും. പിന്നെ ഗ്രാമ്പു 1 8 എണ്ണം. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കോലമാണ്, 1 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്റ്റോൺ ഫ്ലവർ. ഞാൻ തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിൽ കാണിച്ചിരുന്നു കൽപ്പാസി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്ന ചെട്ടിനാട് ഐറ്റംസിനൊക്കെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് നമ്മുടെ ഈ കറിയെ ബാക്കിയുള്ള കറികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഫ്ലവർ 2 എണ്ണം എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ഇതും കൂടെ വേണം. ഇതൊരു 1/2 കപ്പിൽ താഴെയുള്ളൂ, അത്രയും തേങ്ങ മതിയാവും. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തമിഴ്നാട് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണയിലല്ല ചെയ്യേണ്ടത്, നല്ലെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലകൾ മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ടു. ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക്, അതുപോലെ തന്നെ ബേ ലീഫ്, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലകളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ അതിലേക്ക് ഇടുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിട്ട് കൊടുത്ത തേങ്ങയുടെ കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഈ കടായിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചൂടാറിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളാണ്, വഴറ്റാനുള്ള കാര്യങ്ങളാണ്. ഇത് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി 15 മുതൽ 20 എണ്ണം വരെ എടുക്കാം. പിന്നെ 1 കഷ്ണം ഇഞ്ചി, 10 അല്ലിയോളം, അധികം വലിപ്പമില്ലാത്ത അല്ലിയാണ്, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെട്ടിനാട് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് ഇത് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റുക. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുക.
അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും ബാക്കി സവാളയായിട്ടായാലും ചേർത്ത് കൊടുക്കുക. എന്നാലും കഴിവതും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വേഗം വരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കുറച്ച് സമയം ഈ ചിക്കൻ പീസസ് ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. ഒരു 3-4 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ കുറേശ്ശെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട്, ഒട്ടും മസാല വേസ്റ്റ് ചെയ്യരുത്, വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഈ ഒരു ഗ്രേവിയിൽ കിടന്നാണ് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവേണ്ടത്. എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഈ മസാല എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലാണ്. ചിക്കൻ ഒരുവിധമൊക്കെ കുക്കായിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിരുന്നു. എന്നിട്ട് ചെറിയ തീയിലിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തു. എല്ലാം കൂടെ ഒന്ന് ഇളക്കുക. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി. ഇതിന് ഒരുപാട് അങ്ങനെ ഗ്രേവി ഉണ്ടാവാറില്ല, കൂടുതലും സെമി ഗ്രേവി ആയിട്ടാണ് കാണാറ്. ഇനി നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടതും കൂടെ ഇത് ഈ സമയത്ത് ആഡ് ചെയ്തു. സാധാരണ ചെട്ടിനാട് ചിക്കൻ കറിയിൽ തക്കാളി അധികം അങ്ങനെ ചേർക്കാറില്ല. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്ടം നോക്കിയിട്ട് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ചൂടോടുകൂടി കഴിക്കുന്നതിന് മുമ്പായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചെട്ടിനാട് ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.